വെൽക്കം ടു ബീമോൺ വിത്ത് മീ. ഇന്നത്തെ ഈ യാത്ര ദുബായിലെ ഏറ്റവും മികച്ച പാർക്കുകളിലൊന്നായ ഖുറാനിക് പാർക്കിലേക്കാണ്. വിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന സവിശേഷതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 64 ഹെക്ടർ വിസ്തൃതിയിലുള്ള വിശാലമായ ഒരു സ്ഥലമാണിത്. ഒരു ഗ്രീൻ ഹൗസ്, ഒരു തടാകം, മിറാക്കൽ കേവ് അഥവാ അത്ഭുതങ്ങളുടെ ഗുഹ, വിശാലമായ തോട്ടം, ഇങ്ങനെ നാലായി ഈ പാർക്കിനെ തരംതിരിച്ചിരിക്കുന്നു. പാർക്കിലോട്ടുള്ള പ്രവേശനം സൗജന്യമാണെങ്കിലും മിറാക്കൽ കേവ്, ഗ്രീൻ ഹൗസ് എന്നിവയിലോട്ട് ടിക്കറ്റ് ആവശ്യമാണ്. ഇത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വിശാലമായ ഒരു ഗ്രീൻ ഹൗസ് ആണ്. ഗ്ലാസ് ഹൗസ് എന്നും ഇതറിയപ്പെടുന്നു. എല്ലാ ഗ്രീൻ ഹൗസുകളെയും പോലെ തന്നെ ഇവിടെയും ഒരുപാട് ചെടികളുണ്ട്. എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി ഖുറാനിലും ഹദീസിലും പരാമർശിച്ച 29 ചെടികളും സസ്യങ്ങളുമാണ് ഈ ഗ്രീൻ ഹൗസിലുള്ളത്. മരുഭൂമിയിലെ കാലാവസ്ഥയിൽ നിലനിൽക്കാത്ത ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങളാണ് ഈ ഗ്രീൻ ഹൗസിൽ വളർത്തുന്നത്. എന്നാൽ മരുഭൂമിയിൽ നന്നായി വളരുന്ന സസ്യങ്ങളെ പുറത്തെ വിശാലമായ തോട്ടത്തിൽ വളർത്തുന്നു. പ്രധാനമായും ഫലത്തിനു വേണ്ടി ആശ്രയിക്കുന്ന, സാവധാനം വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമായ ഒലീവ് മരത്തിൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ 29 സസ്യങ്ങൾ. ഗ്ലാസ് ഹൗസ് എയർ കണ്ടീഷൻ ചെയ്തതാണ്. പരമ്പരാഗത എയർ വെൻഡറുകൾ ഉപയോഗിക്കുന്നതിനു പകരം സ്ഥലത്തിന്റെ മുഴുവൻ സൗന്ദര്യവും കൂട്ടിച്ചേർത്ത് കൃത്രിമ മരങ്ങൾ ഉണ്ടാക്കി അവയെ എയർ ഡക്ടറുകളായി ഉപയോഗിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഉറുമാൻ പഴം. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കാലം കേടുകൂടാതിരിക്കുന്ന ഒന്നാണ് ഇത്. ഖുറാനിൽ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നിടത്തെല്ലാം ഈ പഴം കടന്നുവരുന്നു. സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ഗ്രീൻ ഹൗസിന്റെ വിശാലമായ ഒരു കാഴ്ച ലഭിക്കുന്നു. ഒലീവ് മരം, ചോളം, സിട്രസ്, കുക്കുംബർ, കുങ്കുമം, ബാർലി, ഗോതമ്പ്, വാഴ, ഉള്ളി, ഇത്തരത്തിലുള്ള 29 സസ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പാർക്കിന് നടുവിലായിട്ടുള്ള ഒരു തടാകം ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. മോസസ് സ്റ്റിക്ക് ലേക്ക് എന്നാണ് ഈ തടാകം അറിയപ്പെടുന്നത്. രണ്ടായി വിഭജിച്ച ഈ തടാകത്തിന്റെ നടുവിൽ ഒരു നടപ്പാതയുണ്ട്. ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച മൂസ നബിയുടെ അത്ഭുതത്തെ ഈ തടാകം പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ തടാകത്തെ മോസസ് സ്റ്റിക്ക് ലേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി പോകുന്നത് മിറാക്കൽ കേവ് അഥവാ അത്ഭുതങ്ങളുടെ ഗുഹ തേടിയാണ്. ഖുർആനിലും പാരമ്പര്യങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന എല്ലാ പ്രവാചകന്മാർക്കും ദൈവം നൽകിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഈ ഗുഹ സംസാരിക്കുന്നു. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഗുഹയുടെ ഓരോ ഭാഗവും പ്രത്യേക അത്ഭുത സംഭവങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആനിമേറ്റഡ് വീഡിയോകളും ശബ്ദ ഇഫക്റ്റുകളും കഥകളെ ആകർഷകമാക്കുന്നു. ഗുഹക്കുള്ളിൽ ഒരു ഗൈഡ് വിശദാംശങ്ങൾ വിശദീകരിക്കുകയും അവയിലൂടെ നമ്മെ നടത്തുകയും ചെയ്യുന്നു. സന്ദർശകർ കടന്നു പോകുമ്പോൾ ഗുഹയിൽ ഉടനീളം വീഡിയോ ക്ലിപ്പുകളുണ്ട്. ഓരോ ക്ലിപ്പിനു ശേഷവും ഒരു ഗൈഡ് സന്ദർശകരെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. വിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന
ഏഴ് അത്ഭുതങ്ങൾ കാണിക്കുന്ന സംവേദനാത്മക പ്രദർശനങ്ങൾ ഈ മനുഷ്യനിർമ്മിത ഗുഹയിലുണ്ട്. ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള സസ്യങ്ങൾ വളർത്തുന്ന ഈ തോട്ടം വളരെ വലുതാണ്. തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടം തന്നെയാണ് ദുബായിൽ 64 ഹെക്ടർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശാലമായ ഖുറാനിക് പാർക്ക്. നമുക്കിനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.